രാത്രി നമ്മറുമുഖിയായി കയ്യിലൊരു ഗ്ലാസ് പാലുമായി മണിയറയിലേക്ക് കടന്നു വരുന്ന ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ഏതെങ്കിലും ആണുങ്ങൾ ഉണ്ടാവോ? ഉണ്ട്. ആര്? ഞാൻ. ഞാനൊരിക്കലും അങ്ങനൊരു സ്വപ്നം കണ്ടിട്ടില്ല. അപ്പോ രമണേട്ടൻ ഒരു വിചിത്ര മനുഷ്യനല്ലേ? അതുകൊണ്ടാണല്ലോ തന്നെ ഞാൻ വിവാഹം കഴിക്കാൻ തന്നെ കാരണം. എനിക്ക് മനസ്സിലായില്ല. പല സത്യങ്ങളും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാവും. ഭർത്താക്കന്മാരല്ലേ, മനസ്സിൽ ഒളിപ്പിക്കാതെ എല്ലാം പരസ്പരം പങ്കുവെക്കാം. ഇല്ല, ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അത് പരസ്പരം പങ്കുവെക്കാനാവില്ല. ഞാൻ കൂടുതൽ പറഞ്ഞ രമണേട്ടനെ ബോറടിപ്പിക്കുന്നില്ല. നമ്മള് ഭാര്യാഭർത്താക്കന്മാരായി എന്നുള്ളത് നേര്, പക്ഷേ രണ്ട് വ്യക്തികളാ നമ്മൾ. രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നവർ. ആശയങ്ങളും വിഭിന്നങ്ങളായിരിക്കും. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും രണ്ട് തരത്തിലുള്ളതായിരിക്കും. പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഒരുറപ്പ് ഞാൻ രമണേട്ടന് തരാം. ഞാനെന്നും ഭർത്താവിനെ പൂജിക്കുന്നൊരു ഭാര്യ തന്നെയായിരിക്കും. എനിക്ക് വേണ്ടി ഒരല്പം കുടിച്ചൂടെ? ഞാൻ പാല് കുടിക്കാറില്ല, അലർജിയാ. എനിക്ക് വേണ്ടി താൻ കഴിച്ചോ. ഇല്ല, രമണേട്ടൻ ഇത് കഴിച്ചതുകൊണ്ട് എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. രമണേട്ടന്റെ ജീവിതത്തിലേക്ക് വലതുകാല് വെച്ച് കയറി വന്നവളാ ഞാൻ. ഇനി ഒരു ജന്മം മുഴുവൻ രമണേട്ടന് വെച്ച് വിളമ്പി തരേണ്ടവൻ, വയ്യാതാവുമ്പോ വാരി തരേണ്ടവൻ. ആ ഞാൻ രമണേട്ടൻ ആദ്യമായി തരുന്നത് നിഷേധിക്കരുത്, പ്ലീസ്. എന്റെ അപേക്ഷയാ. തൃപ്തിയായില്ലേ? എന്താ എന്റെ രമണേട്ടാ, ഇതെന്തൊരു ആർത്തിയാ! പകുതി കുടിച്ചു കഴിഞ്ഞ് ഇനി നീ കഴിക്ക് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ എന്റെ ചുണ്ടില് വെച്ചു തരുമെന്നാ ഞാൻ കരുതിയത്. എന്താ ഇക്കാര്യത്തില് തനിക്ക് വല്ല മുൻപരിചയമുണ്ടോ? എന്തിനാ മുൻപരിചയം? കാണുന്ന സിനിമകളിലും വായിക്കുന്ന നോവലുകളിലും എല്ലാം ആദ്യ രാത്രി കണ്ടും കേട്ടും നമുക്കൊരു ധാരണ ഉണ്ടാവില്ലേ? രമണേട്ടാ, ആഹാ, ഇത്ര വേഗം ഉറങ്ങിയോ? താ, കല്യാണത്തിന്റെ ഓരോ കാര്യങ്ങൾക്ക് ഓടി നടന്ന് ഉറക്കൊഴിച്ചിട്ടുണ്ടാവും. ഹേ 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 ഹ
നീ അല്ലേ പറഞ്ഞത് അമ്മ ഉറക്കമായിരിക്കുമെന്ന്? എടി പണ്ടത്തെ കാലത്തെ സ്ത്രീകൾ നിന്നെ പോലെ അല്ല, രാവിലെ 4 മണിക്ക് എണീക്കും അല്ലേ അമ്മേ? ഇതെന്താ നിങ്ങൾ ഇത്ര രാവിലെ തന്നെ? കുമാരേട്ടന് ഒരേ നിർബന്ധം അമ്മേ, കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇവിടെ കൂട്ടിന് കുറച്ചു ദിവസം നിക്കണോന്ന്. എന്തിനാ ശ്രീലക്ഷ്മി അത്? ഇത്രയും നാൾ നീ ഈ വീട്ടിൽ തന്നെ നിന്നതുകൊണ്ട് നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കി, നിനക്ക് തരാനുള്ളതൊക്കെ ഉണ്ടാക്കി, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിരുന്നു രമണൻ ഏറ്റവും ധൃതി. അത് നടക്കുകയും ചെയ്തു. കുറച്ച് നാളത്തേക്കെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നതായിരുന്നു അതിന്റെ ശരി. ഞങ്ങള് വന്നത് അമ്മയ്ക്ക് പിടിച്ചില്ലാന്നുണ്ടോ? മക്കള് വീട്ടിൽ വരുന്നത് ഏത് അമ്മയ്ക്കാ പിടിക്കാതിരിക്കുക കുമാര? കുമാരൻ ഇത്രയും നാൾ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കായിരുന്നില്ലേ? ആ പ്രശ്നമൊക്കെ തീർന്നു എന്ന് നാട്ടുകാരറിഞ്ഞോട്ടെന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. അപ്പൊ സുധക്കുട്ടിക്ക് ഇവിടെ താമസിക്കാം അല്ലേ? സുധ ഇളയ കുട്ടിയല്ലേ മോളെ, പോരാത്തതിന് ഇവരുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളു. രമണൻ 6 മാസത്തേക്ക് ഭാര്യ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്കൊരു കൂട്ടു ആവുമല്ലോ സുധ. ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വീട്ടിൽ പോയിരുന്നിട്ട് ഇരിപ്പുറച്ചില്ല, അതല്ലേ കാര്യം? ആ കാര്യം മനസ്സിലായി. രമണേട്ടൻ വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിയതുകൊണ്ട് ഇഷ്ടം പോലെ ഇവിടെ കൊണ്ടുവരുന്ന കരുതിയിട്ടല്ലേ. സുധേ നീ അനാവശ്യം പറയരുത്, ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. നിന്റെ കുരുട്ടു മനസ്സിലാ അങ്ങനെയുള്ള സംശയങ്ങൾ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, പുതുമോടിയാണെന്നും പറഞ്ഞോണ്ട് നീയും ഭർത്താവോടെ തമ്പടിച്ചിരിക്കുന്നതേ രമണേട്ടന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ ഇഷ്ടദാനം കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചു. ഇഷ്ടദാനമായിട്ട് ഒത്തിരി തന്നതല്ലേ രമണേട്ടൻ, ഇനി കുറച്ച് എനിക്കും കിട്ടട്ടെ. ചേച്ചി തന്നപ്പെടണ്ട. എനിക്കെന്ത് ഇഷ്ടദാനം തന്നെന്ന? 2 ലക്ഷം രൂപയോ? ഇന്നത്തെ കാലത്ത് 2 ലക്ഷം രൂപയ്ക്ക് എന്നാ ചെയ്യാനാ? കുമാര 2 ലക്ഷം അങ്ങനെ കുറച്ച് കാണണ്ട, എന്റെ മകൻ കഷ്ടപ്പെട്ട അത് ഉണ്ടാക്കി തന്നത്. നീ ഇവളെ യാതൊരു ദാക്ഷിണ്യം കൂടാതെ ഇവിടെ കൊണ്ടാക്കി പോയപ്പോ ചങ്ക് പൊട്ടിയതാ എന്റെ രമണന്റെ. അന്ന് മുതൽ ഓടണതാ എന്റെ കുട്ടി, കാലും എന്റെ നായപ്പോലെ. നിനക്കൊക്കെ ഉണ്ടാക്കി തരാ. രമണേട്ടൻ പണിയെടുത്തൊന്നും തന്നതല്ലോ, ലോട്ടറി അടിച്ച പോലെ ഒരു കല്യാണം വന്നോണ്ടല്ലേ ഇപ്പൊ തരാൻ പറ്റിയത്. ഇനി വീട്ടിൽ ആരൊരു അക്ഷരം മിണ്ടരുത്, മിണ്ടിയാൽ അത് ദൈവദോഷാവൂ. ഓർക്കുന്നുണ്ടാവുമല്ലോ കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ, ഓണത്തിന് ഒരു പിടി ചോറുണ്ണാൻ കൊതിച്ചിട്ടില്ലേ നിങ്ങള്? വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ശ്രീലക്ഷ്മി വാ, ഇനി ഈ വീട്ടിൽ നിക്കണ്ട, തൃപ്തിയായില്ലേ നിനക്ക്? 4 കാശ് വന്ന് കയറിയോടെ നിന്റെ അമ്മയുടെ സഹോദരിയുടെ സ്വഭാവം മാറി. നീ വാ വരാൻ. അതെ, 1-2 ലക്ഷം രൂപ തന്ന് എന്നെ കുമാരേട്ടനെയും ആരും ഒതുക്കാന്നൊന്നും കരുതണ്ട. അച്ചു വീട്ടിൽ കഴിയുന്ന എന്റെ ആങ്ങളെ ആ രമണനെ ഞാൻ ഒന്ന് കാണട്ടെ. ഗീതെടുത്തി സാവിത്രിക്കുട്ടി നേരത്തെ എഴുന്നേറ്റോ. സാധാരണ ആദ്യ രാത്രി കഴിഞ്ഞ് ഇത്ര നേരത്തെ പെണ്ണുങ്ങൾ മുറിക്ക് പുറത്തു വരാറില്ല. അതെന്താ ഗീതെടുത്തി? ഓ ഒന്ന് പോയെന്റെ സാവിത്രിക്കുട്ടി, കൊച്ചു കുട്ടിയല്ലേ, ഒന്നും അറിയാത്ത പാവം. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ആ അതെനിക്ക് ഇന്നലെ രാത്രിയെ മനസ്സിലായി. സ്വന്തം കൈകൊണ്ട് പാലുകാച്ചി മധുരം കൂട്ടിയിട്ട് അരേന്റെ നടയോടെ മണിയറയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതല്ലേ. അത് പിന്നെ നിങ്ങൾ ആരും ഒന്നും ചെയ്തു തരാത്തോണ്ട് എനിക്ക് തനിയെ ചെയ്യേണ്ടി വന്നതല്ലേ. അതെ, എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിട്ട് ഒരുപോലെ കണ്ണടച്ച ലക്ഷണം ഇല്ലല്ലോ. അത് വെറുതെ, ഞാൻ നന്നായി ഉറങ്ങി. ഏ നാണ പറയല്ലേ സാവിത്രിക്കുട്ടി. സത്യ ഗീതെടുത്തി. അതെന്താ രമണൻ? രമണേട്ടൻ പാല് കുടിച്ചതും വെട്ടിയിട്ട വാഴ പോലെ ഒറ്റ വീഴ്ച, കൂർക്കം വലിച്ച് നല്ല ഉറക്കം. അയ്യേ ഇതെന്തൊരു മനുഷ്യൻ. രമണേട്ടനോട് രാത്രി മുഴുവൻ വർത്താനം പറഞ്ഞോണ്ടിരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. നിനക്ക് കുത്തി എഴുന്നേൽപ്പിച്ചുകൂടായിരുന്നോ? ഏയ് പാവല്ലേ, കല്യാണത്തിന് ഓടി നടന്ന് ഉറക്കൊഴിച്ചിട്ടുണ്ടാവില്ലേ പാവം. ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു, ഇനിയും ഉണ്ടല്ലോ രാത്രികള്.
ഉണ്ട്. പക്ഷേ നീയും അവനും ഒന്നിക്കില്ലല്ലോടി മോളെ. ഞാൻ രമണേട്ടന് ചായ ഇട്ട് കൊടുക്കട്ടെ. ആ, രാത്രിയല്ലേ ഉറങ്ങാൻ പറ്റൂ. ഇന്നത്തെ പകല് കളയണ്ട. രമണനെ ആ മുറിക്ക് പുറത്തേക്ക് വിടണ്ട. ഞങ്ങളാരും ആ പരിസരത്തേക്ക് വരില്ല. ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി ഉറങ്ങി. ഉറങ്ങും, അതാണ് മാധവന്റെ ഭാര്യയുടെ മിടുക്ക്. എന്റെ ഉറക്കവും നിങ്ങളുടെ ഭാര്യയുടെ മിടുക്കും തമ്മിൽ എന്താ ബന്ധം? എന്റെ സഹോദരി തന്നില്ലേ നിനക്ക് ഒരു ഗ്ലാസ് നിറയ പാല്? അതിൽ അത്യാവശ്യം ഉറക്ക ഗുളിക പൊടിച്ചിട്ടുണ്ടായിരുന്നു. നീയായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാലും ഒരു സേഫ്റ്റിക്ക്, നീ ഒരാണല്ലേ. എടാ, കണ്ടാൽ അഴകുള്ളൊരു പെണ്ണ് ആദ്യമായി അരികിൽ വന്ന് കിടക്കുമ്പോ നിനക്ക് വല്ലതും തോന്നിയാലോ? എനിക്കൊന്നും തോന്നില്ല. ആ, അത് നീ പറയരുത്. വിശ്വാമിത്രന് മേനകയെ കണ്ടപ്പോ തോന്നിയില്ലേ? ശിവൻ മോഹിനി രൂപം കണ്ടപ്പോ ഭ്രമിച്ചുപോയില്ലേ? എടാ, ദേവന്മാർക്ക് മനസ്സിളകാമെങ്കിൽ വെറും ഒരു മനുഷ്യനായി നിന്റെ മനസ്സിളകിയാൽ കുറ്റം പറയാനാവില്ല. ഞാനൊരു സാധാരണ മനുഷ്യനല്ല. സാധാരണ ഒരുത്തനാണെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കോ? ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ മനുഷ്യൻ ചിലപ്പോൾ ഇതുപോലുള്ള വേഷങ്ങൾ കിട്ടും. ആ, അതുപോട്ടെ. നീ ഇറങ്ങുന്നില്ലേ? ഞാൻ റെഡിയാ. വേഗം പൊയ്ക്കോ. പകലെങ്ങും ഈ പരിസരത്ത് കണ്ടുപോകരുത്. പകലെന്ന് മാത്രമല്ല, രാത്രിയിലും വലിയ താല്പര്യമില്ല. നോ 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 നോ, രാത്രി വന്നേക്കണം. അതല്ലെങ്കിൽ സാവിത്രിക്കുട്ടി എന്ത് കരുതും? രാവിലെയോ? സമയം 9 കഴിഞ്ഞ് സാവിത്രിക്കുട്ടി. ആണുങ്ങളായ രമണനെ പോലെ വേണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ കർമ്മപദത്തിലേക്ക് ഇറങ്ങണം. രമണേട്ട, ചായ? എനിക്ക് വേണ്ട. അതെന്താ? എനിക്ക് ചായ ഇഷ്ടമല്ല. അയ്യോ, രമണേട്ടന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ എനിക്ക് ശീലമായി വരുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു രമണ, ഇന്നലെ സാവിത്രിക്കുട്ടി കൊണ്ടുവന്ന പാല്? ഇവള് തന്നെ തിളപ്പിച്ചതും മധുരമിട്ടതും എല്ലാം. ഞാൻ ഇറങ്ങാ. അയ്യോ രമണേട്ട, ഇത്ര വേഗോ? അതും ഇന്നത്തെ ദിവസം. വേണ്ട രമണേട്ട, ഇന്ന് പോണ്ട. സാവിത്രിക്കുട്ടി വേണ്ട. ആണുങ്ങളായ പല ബിസിനസ്സും കാണും, പലരെയും കാണാനും ഉണ്ടാവും. നമ്മൾ പെണ്ണുങ്ങൾ അതിലിടപെടരുത്. ഞാനും കൂടെ വരട്ടെ. അയ്യേ, ഈ കുട്ടിക്ക് ഇതെന്ത് പറ്റി? കൂടെ പോകാനോ? അതും കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ. ആളുകൾ കണ്ട എന്തു പറയും? അതെ അതെ, ഗീത പറഞ്ഞാണ് എന്റെ ശരി. രമണ, നീ പോയിട്ടോ. ഹലോ രമണൻ. എന്താ പുതുമണവാളനിങ്ങനെ ഒറ്റയ്ക്ക്? ആദിരാത്രിയുടെ മധുരമുള്ള ഓർമ്മകൾ അയവർക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുവാണോ? പരിഹസിക്കരുത്. പാവം രമണൻ. ഈ രമണൻ എന്ന് പേരുള്ളവരൊക്കെ പാവങ്ങളാ. ചങ്ങമ്പുഴയുടെ രമണനും പാവമായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരുന്ന ജീവിതമായിരിക്കും ഈ രമണന്മാരൊക്കെ. എന്താ രമണ, നിന്റെ അച്ഛനമ്മമാർക്ക് ഇങ്ങനൊരു പേരിടാൻ തോന്നിയത്? വല്ല സൂര്യനെന്നോ മറ്റോ ഇട്ടിരുന്നെങ്കിൽ. എങ്കിൽ നിങ്ങളെപ്പോലുള്ള പലരും ആ ചൂടിൽ എരിഞ്ഞു പോയനെ. എന്തായാലും എന്റെ ജന്മം കൊണ്ട് നിങ്ങൾക്കെങ്കിലും ഗുണമുണ്ടായല്ലോ. തീർച്ചയായും. അതിന് നിന്നെ കണ്ട് നന്ദി പറയാൻ കാത്തിരിക്കുമായിരുന്നു ഈ ധനപാലൻ. നന്ദി വാക്കിന് വേണ്ടിയല്ല ഞാനൊന്നും ചെയ്തത്. എനിക്ക് എന്താണോ വേണ്ടിയിരുന്നത് അതെനിക്ക് കിട്ടി. മണ്ടൻ, നിങ്ങളൊരു മണ്ടൻ അരമണ. രണ്ട് സഹോദരിമാർക്ക് കൊടുക്കേണ്ട കേവലം 5-6 ലക്ഷം രൂപയ്ക്ക് വേണ്ടി
സ്വന്തം ജീവിതം തന്നെ ബലിയർപ്പിക്കേണ്ടി വരിക. എനിക്കതുകൊണ്ട് വിഷമമൊന്നുമില്ല സുഹൃത്തെ. ഞാൻ വെറുതെ അവസാനിപ്പിക്കാൻ പോയ എൻ്റെ ജീവന് അത്രയെങ്കിലും വില കിട്ടിയത്? ഈ കച്ചവടത്തിൽ നഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. സുന്ദരിയായ ഒരു ഭാര്യ, നിയമപരമായി സ്വന്തവും, പക്ഷേ അവളെ ഒന്ന് തൊടാൻ പോലും നിനക്ക് അവകാശമില്ല. എങ്ങനെ സഹോദരിക്കുട്ടിയുടെ കൂടെ ഒരു പുരുഷന്റേതായ വികാരങ്ങളും വിചാരങ്ങളും മാറ്റിവെച്ച് നിനക്ക് അന്തിയുറങ്ങാൻ പറ്റുന്നു? സത്യം പറ, വാസ്തവത്തിൽ നീ അതിനൊന്നും കഴിവില്ലാത്തവരാണോ? കഴിവുകളും കഴിവില്ലായ്മകളും ഒരു മനുഷ്യന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. നിസ്സഹായനായ രമണന്റെ കഴിവുകൾക്ക് ഇവിടെ എന്ത് സ്ഥാനം? ആറു മാസങ്ങൾക്കകം ജീവൻ നഷ്ടപ്പെടാൻ കാത്തിരിക്കുന്ന രമണന്റെയും ആ സത്യമറിയാതെ ചെമ്പകമുറ്റത്ത് കാത്തിരിക്കുന്ന സാവിത്രിക്കുട്ടിയുടെയും ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും കഥയറിയാൻ കാത്തിരിക്കാം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കതിരില്ലാത്തതാണ്. കടൽ തിരമാല പോലെ അതിങ്ങനെ ആർത്തലച്ചുകൊണ്ടിരിക്കും. നീ നീ അതിൽ ഒലിച്ചു പോകും. മരണം മാത്രമാണ് നിനക്ക് നീ രക്ഷ. രമണേട്ടന് എന്നെ ഇഷ്ടമില്ലാതെയാണോ കല്യാണം കഴിച്ചത്? വിവാഹാനത എനിക്ക് മരണമാണ്. തന്റെ കഴുത്തിൽ താലി ചാർത്തിയ ആ നിമിഷം രമണൻ മരിച്ചു.